നമസ്കാരം, ഞാൻ ഹരികുമാർ ചെങ്ങന്നൂർ. ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസായ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ത്രൂ ഔട്ട് കോമഡിയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റാഫിയാണ്. മറ്റേത് റാഫി ചിത്രങ്ങളെപ്പോലെ അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ പലതും കോമഡിയാണെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റാഫി ചിത്രവും ത്രൂ ഔട്ട് കോമഡിയാണ്. ഇതിനകത്ത് സത്യനാഥൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപ് തന്നെയാണ്. അദ്ദേഹം ഒന്നും മനസ്സിൽ കരുതി വെക്കാതെ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സത്യനാഥൻ. അത് കാരണം അദ്ദേഹത്തിന് ഈ തുറന്നു പറച്ച കാരണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളെയാണ് ഈ സിനിമ ഇതിവൃത്തമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ ഈ സിനിമയിൽ ജോജോ ബാലൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ബാലൻ ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിയിൽ തിളങ്ങിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് നല്ല ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖ് ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നായികയായ വീണ നന്ദകുമാർ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഫാമിലി, നമ്മുടെ ഫാമിലിയോട് കൂടെ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ്. അത് മാത്രമല്ല ത്രൂ ഔട്ട് കോമഡിയുണ്ട്. ദിലീപ് ജോജോ വീണ നന്ദകുമാർ സിദ്ദിഖ് എന്നിവർക്ക് പുറമെ മകരന്ദ ദേശ്പാണ്ഡെ വിജയരാഘവൻ ജാഫർ സാദിഖ് ജഗപതി ബാബു എന്നിവരെല്ലാം തന്നെ ഈ സിനിമയിലുടനീളം നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ത്രൂ ഔട്ട് കോമഡി ഫിലിമാണ് ഇത്. കാണുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലെ നമ്മൾ മുടക്കിയ പൈസ നമുക്ക് നഷ്ടമാകുന്നില്ല. ഒരു ഫാമിലി ഓറിയൻറ്റഡ് നല്ലൊരു സ്റ്റോറിയാണ്. ഇത് പോയി തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഇവിടെ പറയുന്നത്. ഇനി ഒരു അടുത്ത ഒരു സിനിമയുടെ റിവ്യൂവുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം.